ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് ശമനമേകുന്ന ഒരു അടിപൊളി ഡ്രിങ്കും ഒരു ഡെസേർട്ട് റെസിപ്പിയും രണ്ടും കൂടി മിക്സായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നില്ലാമിൽ ചെയ്യണേ, എന്നാലേ ഞാൻ ഇവിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ പുഡിംഗ് റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാം. കാരണം ഇതിന് മുമ്പ് ഞാൻ ഇത് തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലിറ്റർ പാലിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ബൗളിലേക്കാണ്, രണ്ട് പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റിയേക്കുന്നത്, അര അര എന്ന കണക്കിൽ. അപ്പോൾ അര ലിറ്റർ എന്ന് പറയുന്നത് നാല് പേർക്ക് മതിയാകും. അതുകൊണ്ടാണ് ഞാൻ പപ്പാതിയാക്കി മാറ്റി വെച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേത് ഇരിക്കണം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഞാൻ ഒരു ബൗളിലേക്ക് കസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അത് മതിയാകും. 1 ടേബിൾ സ്പൂൺ കസ്കസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ആ മധുരം കൂടി ആ കസ്കസിലേക്ക് ചേരാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ കസ്കസൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചേർത്താൽ നോക്കുക. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ആ കസ്കസിന്. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം, പുളിപ്പുള്ള ഫ്രൂട്ട്സൊന്നും ചേർക്കരുത്. അപ്പോൾ ഞാൻ ഇവിടെ പഴവും ആപ്പിളും മുന്തിരിയുമാണ്, കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കഴിഞ്ഞ ശേഷം ഇതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ രാവിലെ നമുക്ക് വേഗം പ്രിപ്പയർ ചെയ്യാം. പുഡിംഗ് മാത്രം തലേന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂറിന് ശേഷം ഞാൻ 1 ബൗളിലുള്ളത് എടുത്തു. എന്നിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് ഞാൻ ഇതിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റോളം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കാം, കുറച്ചും കൂടി ഒരു 2 മിനിറ്റോളം അടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ലൂസ് കണക്കിന് മാത്രം എടുത്തിട്ടുള്ളൂ, അധികം വെള്ളമാക്കി എടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഡ്രിങ്കായിട്ട് കുടിക്കുന്നവർക്കാണെങ്കിൽ ഈ പരുവം മതി. അപ്പോൾ ഇനി ഡെസേർട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് ഇത് ചേർക്കാവുന്നതാണ്. കുറച്ച് ഇത് ചെറി അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അലങ്കരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമും കൂടി ചേർത്ത് ഒരു പുഡിംഗ് പോലെ എടുക്കാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ഡെസേർട്ടും ആണ് എന്നാൽ ഒരു ഡ്രിങ്കും ആണ്. അപ്പോൾ നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മൾ നമുക്കൊന്ന് തണുപ്പേകാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി മേടിച്ച ഐസ്ക്രീം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ഫലൂട പോലെ എന്നൊക്കെ പറയാം, ആ കറക്റ്റായിട്ട് അതൊന്നും അല്ല, എന്നാലും നമ്മുടേതായിട്ടുള്ളൊരു റെസിപ്പി. ഇനി ഇതിലേക്ക് നമുക്ക് പൊക്കത്തേക്ക് ഒരു ഗാർണിഷിന് കുറച്ച് ബദാമും കാഷ്യൂസും ഞാൻ ചെറുതായി അരിഞ്ഞതുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിസ്ത എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം, ഇതൊക്കെ നല്ലതാണല്ലോ. ഇനി അലങ്കരിക്കാനായിട്ട് ഒരു ചെറിയും കൂടി ഫ്രണ്ടിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഡെസേർട്ടും എന്നാൽ ഒരു ഡ്രിങ്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. മറ്റൊരു എപ്പിസോഡും വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.